പമ്പയും അച്ചങ്കോവിലാറും കരകവിഞ്ഞതോടെ പത്തനംതിട്ട ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി കിടക്കുകയാണ്. പ്രത്യേകിച്ചും ആറന്മുള ഉൾപ്പെടെ കോഴഞ്ചേരി താലൂക്ക് അതുപോലെ ചെങ്ങന്നൂർ ഭാഗങ്ങളിൽ വെള്ളം കയറിയിട്ട് ഇപ്പോൾ രണ്ട് ദിവസം കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം വെള്ളം കയറി അകപ്പെട്ടവർ, രണ്ടാം നിലയിലും വീടിൻ്റെ മുകളിലുമൊക്കെ അകപ്പെട്ടവർ ഇപ്പോൾ അവശരാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടിയുള്ള ഇവരെ പെട്ടെന്ന് തന്നെ കരയിലെത്തിക്കുന്നതിനും ഇവർക്ക് ആവശ്യമായ മരുന്നുകളും ഭക്ഷണവും വെള്ളവും എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത്. രാവിലെ 84 ബോട്ടുകളാണ് ജില്ലയിൽ ഇതിനായി എത്തിയിരിക്കുന്നത്. കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. KTDCയുടെ സ്പീഡ് ബോട്ടുകൾ എത്തിയിട്ടുണ്ട്. തിരുവല്ലയിൽ പുളിക്കീഴ, വെൺപാല, തിരുവൻവണ്ടൂർ, തെങ്ങോലി, പെരിങ്ങര ഭാഗങ്ങളിലാണ് ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. ചെങ്ങന്നൂരിലും വളരെ വലിയ അപകടാവസ്ഥയാണുള്ളത്. ബുധനൂർ, ഓതറ, ഇടനാട്, പുതുക്കുളങ്ങര തുടങ്ങിയ ഭാഗങ്ങളിൽ വെള്ളം കയറി പലരും വീടുകളുടെ മുകളിലും മറ്റ് വെള്ളത്തിലും എല്ലാം അകപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. പലരും രണ്ട് ദിവസം കഴിഞ്ഞതോടുകൂടി പ്രായമായവരും കുട്ടികളും ഗർഭിണികളും അടക്കമുള്ളവരാണ് ഇവിടെ എല്ലാം അകപ്പെട്ടിരിക്കുന്നവർ. പലയിടത്തുനിന്നും സഹായത്തിനായി ഇവർ പല കൺട്രോൾ റൂമുകളിലേക്കും ആർമിയുടെ ആളുകളെയും മറ്റും വിളിക്കുന്നുണ്ടെങ്കിലും ലഭിക്കുന്നില്ല, ഫോൺ നമ്പർ വിളിക്കാനാകുന്നില്ല എന്നുള്ള പരാതിയുമായാണ് പലരും നമ്മെ ബന്ധപ്പെടുന്നതും. ഇവരെല്ലാം അവശ്യ നിലയിലാണെന്നും കൂട്ടമായിട്ടും ഒറ്റയ്ക്കും ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത്. ഇത്തരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ എന്നാൽ രക്ഷപ്പെട്ടതും ഉണ്ട്. ഇവരിൽ ഒരാളോട് നമുക്ക് ചോദിക്കാം. ഇപ്പോൾ കിടങ്ങന്നൂർ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം വീട്ടിൽ വെള്ളം കയറിയപ്പോഴും രക്ഷപ്പെട്ട ഒരാൾ നമുക്ക് ഒപ്പമുണ്ട്. എങ്ങനെയായിരുന്നു അന്ന് വെള്ളം കയറിയ അവസ്ഥ? ഉച്ച കഴിഞ്ഞപ്പോഴത്തോട്ട് കേട്ടം തുടങ്ങി. അത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് തോന്നി കയറും, ശരിക്കും കയറാനുള്ളതാണെന്ന്. അപ്പോഴത്തേക്കും ഞാൻ ഫാമിലിയായിട്ട് പറഞ്ഞു ഇങ്ങനെ സാധനങ്ങളെല്ലാം നമുക്ക് മുകളിലോട്ട് കയറ്റുന്നത്, രണ്ട് നില വീടാണ്, അപ്പോൾ ഫസ്റ്റ് ഫ്ലോറോടെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരത്തെ സാധനങ്ങളെല്ലാം കെട്ടി മുകളിലോട്ട് കയറ്റി അങ്ങനെ രാത്രി അവിടെ കിടന്നു. രാത്രി നോക്കിയപ്പോഴത്തേക്കും മഴവെള്ളം ഭയങ്കരമായിട്ട് കയറുന്നു. കയറി തുടങ്ങിയപ്പോഴത്തേക്ക് ചെറിയ പേടി തോന്നി, പക്ഷേ നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, റോഡ് സൈഡ് വീടായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ എങ്ങനെയായാലും സാധനങ്ങൾ കുറച്ചുകൂടി മുകളിലോട്ട് ടെറസിലൊക്കെ കയറ്റി വെച്ചിട്ട് ഞങ്ങൾ പതുക്കെ ലാഡർ ഇട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ അടുത്തുള്ള വീട്ടിലോട്ട് വന്ന് ഇറങ്ങി മാറി. അത് മറ്റുള്ള ഒരുപാട് പേര് ഇങ്ങനെ വെള്ളത്തിനുള്ളിൽ പെട്ടുന്ന അവസ്ഥ ഉണ്ടായോ ഇവിടെ? ഇവിടെ നിന്ന് അറിയാൻ പറ്റത്തില്ല, പക്ഷേ ഇവിടെ നാട്ടുകാരൊക്കെ കൂടിയിട്ട് ഞങ്ങളുടെ പുറകിലത്തെ വീട്ടിൽ ഒരു കപ്പിൾ ഉണ്ടായിരുന്നു, അവരെ അങ്ങനെ റെസ്ക്യൂ മെഷീൻ വെച്ചിട്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തി. റാഫ്റ്റ് വന്നിട്ടുണ്ട് കയറിയത്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. കൂടുതലായിട്ടും പ്രശ്നം വരുന്നത് അങ്ങേ ഭാഗത്തോട്ടുള്ളതാണ്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആറന്മുള ആ ഭാഗത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അതാണ്. ഇത്തരത്തിലാണ് ഓരോ വീടുകളുടെയും അവസ്ഥ. പലരും രണ്ടാം നിലയിൽ കയറി ഇപ്പോൾ രക്ഷപ്പെടാനാത്ത അവസ്ഥ വന്നു. ആറന്മുളയിലടക്കം വളരെയധികം ആളുകൾ, ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. നേവിയുടെ ഹെലികോപ്റ്ററുകൾ പല ഭാഗത്തും ഭക്ഷണവും വെള്ളവും മറ്റ് സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പലയിടത്തുനിന്നും നിരവധി ബോട്ടുകൾ എത്തിച്ചിട്ടുണ്ട്. NDRFൻ്റെ 15 ബോട്ടുകളാണ് ഇപ്പോൾ കോഴഞ്ചേരിയിലുള്ളത്. മറ്റ് 6 ഫിഷിംഗ് ബോട്ടുകൾ ആറന്മുളയിൽ ഉണ്ട്. 1200 പേരെ ഇടയ്ക്ക് രക്ഷപ്പെടുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഇടയാറന്മുള, മല്ലപ്പുഴശ്ശേരി, പൂവത്തൂർ, മാലക്കര, കോഴിത്തോട്, തറയിൽമുക്ക് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇനിയും ആളുകൾ നിരവധിയായി കുടുങ്ങിക്കിടക്കുന്നു. പന്തളം വെള്ളത്തിനടിയിലാണ്. അതുപോലെ അച്ചങ്കോവിലാറിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പത്തനംതിട്ട വെള്ളത്തിനടിയിലാണ്. വൈദ്യുതി ഇല്ല, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളില്ല, ഇതെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കിയിരിക്കുകയാണ്. പെട്രോൾ പമ്പുകളെല്ലാം അടച്ചിട്ടുകൊണ്ട് റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി മാത്രം പെട്രോളും ഡീസലും എടുക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ പത്തനംതിട്ടയിലുള്ളത്. എല്ലാ ചെറു റോഡുകളും വെള്ളം കയറി അടഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് പല ഒരു സ്ഥലത്തും പരസ്പരം ബന്ധപ്പെടാനാകാത്ത, റോഡിലൂടെ ബന്ധപ്പെടാനാകാത്ത സ്ഥിതിയാണുള്ളത്. ഇത്തരത്തിൽ വളരെ വിപുലമായ രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം P. വിദ്യ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.